മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൻ്റെ നേതാവും വഴികാട്ടിയുമായിരുന്നു. മഹാത്മാ, ബാപ്പു എന്നീ നാമവിശേഷങ്ങൾ ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിനുള്ള സാന്നിധ്യം വ്യക്തമാക്കുന്നു. കേവലം ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനേക്കാൾ ദാർശനികനായും ഗാന്ധി ലോകമെമ്പാടും അറിയപ്പെടുന്നു. ഏതു പ്രതിസന്ധി ഘട്ടങ്ങളിലും സത്യം, അഹിംസ എന്നീ മൂല്യങ്ങളിൽ അടിയുറച്ച് പ്രവർത്തിക്കുവാൻ മഹാത്മാഗാന്ധി ശ്രമിച്ചു. ഗാന്ധിജിയുടെ ദർശനങ്ങൾ ആഗോളതലത്തിൽ ഒട്ടേറെ പൗരാവകാശ പ്രവർത്തകരെ സ്വാധീനിച്ചു. ഭാരതീയർ മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവായി ആദരിക്കുകയും 2 ഒക്ടോബർ ഗാന്ധി ജയന്തിയെ ആചരിക്കുകയും ചെയ്യുന്നു. അഹിംസാധിഷ്ഠിത സത്യാഗ്രഹം എന്ന ഗാന്ധിയൻ ആശയത്തോടുള്ള ബഹുമാനാർത്ഥം ഐക്യരാഷ്ട്രസഭ അന്നേ ദിവസം അന്താരാഷ്ട്ര അഹിംസാ ദിനമായും ആചരിക്കുന്നു. ബാല്യം. കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായിയുടെയും 3 പുത്രന്മാരിൽ ഇളയവനായി 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ചു. മോഹൻദാസിന് 7 വയസ്സുള്ളപ്പോൾ അച്ഛൻ പോർബന്തർ വിട്ട് രാജ്കോട്ടിൽ ജോലി സ്വീകരിച്ചു. അതിനാൽ മോഹൻദാസിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം രാജ്കോട്ടിലായിരുന്നു. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ 13-ാമത്തെ വയസ്സിൽ പോർബന്തറിലെ വ്യാപാരിയായ ഗോകുൽദാസ് മഖാൻജിയുടെ മകൾ കസ്തൂർബയെ വിവാഹം കഴിച്ചു. 1887 മോഹൻദാസ് മെട്രിക്കുലേഷൻ പൂർത്തിയാക്കി. പിന്നീട് ഭവനഗറിലെ സമൽദാസ് കോളേജിൽ പഠനം തുടർന്നു. 1888 സെപ്റ്റംബർ മാസത്തിൽ നിയമം പഠിക്കാനായി ഇംഗ്ലണ്ടിലേക്ക് കപ്പൽ കയറി. ഇംഗ്ലണ്ടിൽ ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം നിയമം പഠിച്ചത്. 1891 നിയമപഠനം പൂർത്തിയാക്കി ഇന്ത്യയിൽ തിരിച്ചെത്തി. പിന്നീട് അദ്ദേഹം സെയ്ദ് അബ്ദുള്ള എന്ന വ്യാപാരിയുടെ, ദാദാ അബ്ദുള്ള ആൻഡ് കോ എന്ന ദക്ഷിണാഫ്രിക്കൻ കമ്പനിയുടെ വ്യവഹാരം നിർവഹിക്കുന്ന ഒരു വക്കീലായി ജോലി നോക്കി. 1893 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ നറ്റാലിലെത്തി. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനം അദ്ദേഹത്തെ പുതിയൊരു രീതിയിൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യക്കാർ അനുഭവിക്കുന്ന കഷ്ടതകൾക്കെതിരെ അദ്ദേഹം സംസാരിച്ചു. ഇന്ത്യക്കാരുടെ സാമ്പത്തിക സാമൂഹിക നിലവാരത്തെക്കുറിച്ച് അദ്ദേഹം പഠനം നടത്തി. അദ്ദേഹം താമസിയാതെ കൂടുതൽ സമയം രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി. അദ്ദേഹം അവിടെ സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന് നെറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചു. ഈ പ്രസ്ഥാനം ഇന്ത്യക്കാരുടെ അവകാശബോധത്തിൽ കാതലായ മാറ്റം കൊണ്ടുവരുവാൻ സഹായിച്ചു. 1896 ഹ്രസ്വസന്ദർശനത്തിനായി ഇന്ത്യയിലേക്ക് തിരിച്ചു. 1897 ഡിസംബർ ആദ്യവാരം കുടുംബത്തോടൊപ്പം ഗാന്ധിജി ഡർബനിലേക്ക് യാത്രയായി. പിന്നീട് നെറ്റാൾ നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ട നിഷ്ഠുരമായ കരട് ബില്ലുകൾക്കെതിരായി അദ്ദേഹം ശബ്ദമുയർത്തി. ഇതിനിടയിൽ ബോവർ യുദ്ധത്തിൽ ഒരു സന്നദ്ധ സേവനകനായും അദ്ദേഹം പങ്കെടുത്തു. യുദ്ധസമയത്ത് രോഗികളെ ശുശ്രൂഷിക്കുന്ന ഇന്ത്യൻ ആംബുലൻസ് കോർപ്പേഴ്സ് എന്ന സംഘടനയിൽ അദ്ദേഹം പ്രവർത്തിച്ചു. 1901 ഇന്ത്യയിൽ തിരിച്ചെത്തി. 1901 ഡിസംബർ 27 കൊൽക്കത്തയിൽ DA വാച്ചിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കോൺഗ്രസിൽ ദക്ഷിണാഫ്രിക്കൻ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പ്രമേയം അവതരിപ്പിച്ചു. പിന്നീട് ദക്ഷിണാഫ്രിക്കയിൽ തിരിച്ചെത്തിയ അദ്ദേഹം 1903 ഫെബ്രുവരി 14 ട്രാൻസ്വാൾ സുപ്രീം കോടതിയിൽ വക്കീലായി സേവനമനുഷ്ഠിച്ചു. 1903 മെയ് 6 കൂടിയ സമ്മേളനത്തിൽ ഇന്ത്യക്കാർക്കെതിരായ കരിനിയമങ്ങൾ പിൻവലിക്കണമെന്ന് ഗാന്ധിജി ആവശ്യപ്പെട്ടു. 1903 ജൂൺ 4 ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം ആരംഭിച്ചു. 1907 മാർച്ച് 22 ഗാന്ധിജി ട്രാൻസ്വാൾ പ്രവിശ്യ സർക്കാരിനെതിരായി സത്യാഗ്രഹ സമരം ആരംഭിച്ചു. 1908 ജനുവരി 10 അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് 2 മാസത്തേക്ക് ജയിലിലടച്ചു. എങ്കിലും താമസിയാതെ ജയിൽ മോചിതനായി. വീണ്ടും അദ്ദേഹത്തെ 1913 നവംബർ 6 അറസ്റ്റ് ചെയ്തു. പ്രതിഷേധിച്ച് നവംബർ 25 നെറ്റാളിൽ യോഗം ചേർന്നവർക്ക് നേരെ പോലീസ് വെടിവെക്കുകയും 2 ഇന്ത്യക്കാർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തുടർന്ന് ഗാന്ധിജിയെ 9 മാസത്തേക്ക് ജയിലിലടച്ചു. പിന്നീട് പുറത്തിറങ്ങിയ ഗാന്ധി ഇന്ത്യക്കാർ അവരവർ താമസിക്കുന്ന പ്രവിശ്യ വിട്ട് പുറത്തു പോകാൻ പാടില്ല എന്ന നിയമത്തിനെതിരായി 2037 പുരുഷന്മാരും 129 സ്ത്രീകളും 57 കുട്ടികളുമായി ട്രാൻസ്വാളിലേക്ക് ഒരു മാർച്ച് നടത്തി. അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചപ്പോൾ ലഹള പൊട്ടിപ്പുറപ്പെട്ടു. 1914 ജൂൺ 30 സർക്കാർ ഒത്തുതീർപ്പുകൾക്ക് തയ്യാറായി. ഇന്ത്യയിലേക്ക് മടങ്ങിയ ഗാന്ധി 1915 ജനുവരി 9 മുംബൈ തുറമുഖത്ത് കപ്പലിറങ്ങി. കാര്യങ്ങൾ നേരിട്ട് പഠിക്കാനായി അദ്ദേഹം ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു. അന്ന് ഇന്ത്യൻ ദേശീയതയുടെ നായകരായിരുന്ന നേതാക്കന്മാരെയെല്ലാം സന്ദർശിച്ചു. അക്കാലത്ത് രവീന്ദ്രനാഥ ടാഗോർ ശാന്തിനികേതനിലേക്ക് ഗാന്ധിജിയെ ക്ഷണിക്കുകയുണ്ടായി.
അങ്ങനെയാണ് ഗാന്ധിജിയും ടാഗോറും പരിചയപ്പെടുന്നത്. മരിക്കുവോളം നീണ്ടൊരു സുഹൃത്ബന്ധത്തിൻ്റെ തുടക്കമായിരുന്നു അത്. അഹമ്മദാബാദിലെ കൊച്ച്രാബിൽ 1915 May 25 അദ്ദേഹം സത്യാഗ്രഹാശ്രമം സ്ഥാപിച്ചു. ജനസേവനത്തിന് ആത്മതർപ്പണം ചെയ്യുന്നവർ അഹിംസ, സത്യം, അസ്തേയം, അപരിഗ്രഹം, ബ്രഹ്മചര്യം എന്നിവ നിഷ്ഠയോടെ ആചരിക്കണമെന്ന് ഗാന്ധിജി നിർദ്ദേശിച്ചു. സ്വയം നൂൽ നൂറ്റുകൊണ്ട് വസ്ത്രമുണ്ടാക്കുക എന്ന അടിസ്ഥാനത്തിലുള്ള ഖാദി പ്രസ്ഥാനത്തിന് അദ്ദേഹം രൂപം നൽകി. 1917 April 16 ചമ്പാരൻ ജില്ലയിൽ തോട്ടം തൊഴിലാളികളെ ബ്രിട്ടീഷ് കരാർ വ്യവസ്ഥ അനുസരിച്ചുള്ള അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി നടത്തിയ സമരത്തിൽ ഗാന്ധി ഇന്ത്യയിൽ വെച്ച് ആദ്യമായി അറസ്റ്റ് വരിച്ചു. പിന്നീട് 1917-18 കാലത്ത് അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി ഗുജറാത്തിലെ ഖേഡ കർഷക സമരം, അഹമ്മദാബാദിലെ തൊഴിൽ പ്രശ്നം തുടങ്ങിയവ ഒത്തുതീർപ്പാക്കി. 1917 സത്യാഗ്രഹാശ്രമം സബർമതിയിലേക്ക് മാറ്റി. പിന്നീട് ഇത് സബർമതി ആശ്രമം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. അക്കാലത്ത് ടാഗോർ ആയിരുന്നു ഗാന്ധിജി ആദ്യമായി മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത്. 1. ലോകമഹായുദ്ധം നടക്കുന്ന സമയമായിരുന്നു അത്. യുദ്ധത്തിന് ശേഷമെങ്കിലും ബ്രിട്ടീഷുകാരുടെ നയത്തിന് മാറ്റമുണ്ടാകുമെന്ന് എല്ലാവരും കരുതിയെങ്കിലും ആ പ്രതീക്ഷ സഫലമായില്ല. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധ സമരങ്ങൾ ശക്തമായി തീർന്നു. ഇതിനകം ഗാന്ധിജിയെ നേതാവായി മറ്റു നേതാക്കൾ അംഗീകരിച്ചു തുടങ്ങിയിരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹം നടത്തിയ സമരങ്ങളും അതിന് കാരണമായിരുന്നു. സത്യാഗ്രഹി സ്വായത്തമാക്കേണ്ടിയിരിക്കുന്ന ആത്മനിഷ്ഠമായ ശക്തിയാണിത്. 1. ലോകമഹായുദ്ധത്തിന് ശേഷം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായി തീർന്ന ഗാന്ധിജി 30 കൊല്ലക്കാലം ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യ സമരയത്നങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു. റൗളറ്റ് ആക്ട് എന്ന നിയമത്തിനെതിരായി 1919 March 30 ഹർത്താൽ ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. നിസ്സഹകരണ സമരം അന്നാണ് തുടങ്ങിയത്. ആളുകൾ ഗാന്ധിജിയുടെ വാക്കനുസരിച്ച് വിദ്യാലയങ്ങളും കോടതികളും ബഹിഷ്കരിക്കുകയും ബ്രിട്ടീഷ് സ്ഥാനങ്ങളും സ്ഥാനപ്പേരുകളും ഉപേക്ഷിക്കുകയും ചെയ്തു. ദില്ലിയിൽ നടന്ന പോലീസ് വെടിവയ്പിനെക്കുറിച്ച് അന്വേഷിക്കാൻ അങ്ങോട്ട് പോയ ഗാന്ധിജിയെ നിരോധനാജ്ഞ ലംഘിച്ചു എന്ന പേരിൽ 10 April അറസ്റ്റ് ചെയ്തു. അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഇന്ത്യയെങ്ങും ഹർത്താൽ ആചരിക്കപ്പെട്ടു. ഇതിനെ തുടർന്ന് 13 April ജാലിയൻവാലാബാഗിൽ വെച്ച് സമരക്കാർ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു. ഇതേ തുടർന്ന് നിയമലംഘന സമരം താൽക്കാലികമായി 18 April നിർത്തിവെച്ചു. ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന സ്ഥലത്ത് ജനക്കൂട്ടം രോഷം പൂട്ട് പോലീസ് സ്റ്റേഷൻ ചുട്ടരിക്കുകയും പോലീസുകാരെ വധിക്കുകയും ചെയ്തു. ഇതോടെ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തി. ബ്രിട്ടീഷുകാരാകട്ടെ യങ് ഇന്ത്യ എന്ന മാസികയിൽ അദ്ദേഹം എഴുതിയ ലേഖനങ്ങളുടെ പേരിൽ രാജ്യദ്രോഹ കുറ്റം ആരോപിച്ച് 6 കൊല്ലത്തേക്ക് തടവ് ശിക്ഷിച്ചു. എന്നാൽ ആരോഗ്യസ്ഥിതി മോശമായപ്പോൾ 2 വർഷം കഴിഞ്ഞ് റിട്ടയർ. തുടർന്ന് ഇന്ത്യ ഒട്ടാകെ അദ്ദേഹം സഞ്ചരിച്ചു. ആയുധത്തിനെതിരെയും പല യോഗങ്ങളിലും പ്രസംഗിച്ചു. ഹിന്ദു മുസ്ലിം ഐക്യത്തിനായി അദ്ദേഹം ശ്രമിച്ചു. നിയമലംഘന സമരം. സബർമതി ആശ്രമത്തിൽ 1930 February 14 മുതൽ 16 വരെ ചേർന്ന അഖിലേന്ത്യാ കോൺഗ്രസ് പ്രവർത്തക സമിതി സിവിൽ നിയമലംഘന സമരം ആരംഭിക്കാൻ തീരുമാനമെടുത്തു. ഇതിൻ്റെ നേതൃത്വം ഗാന്ധിയെയാണ് ഏൽപ്പിച്ചത്. ഉപ്പുൽപാദനത്തിൽ ബ്രിട്ടീഷ് ഭരണകൂടം ചുമത്തിയ കരത്തോട് പ്രതിഷേധിക്കാൻ 1930 അദ്ദേഹം ഉപ്പ് സത്യാഗ്രഹം സംഘടിപ്പിച്ചു. 78 അനുയായികൾക്കൊപ്പം 12 March ഗാന്ധിജി അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് കാൽനടയായി തുടങ്ങിയ യാത്രക്കിടയിൽ ജനങ്ങളും പങ്കാളികളായി. പലയിടങ്ങളിലും സ്വീകരണങ്ങൾ ഏറ്റു വാങ്ങിക്കൊണ്ട് 5 April ദണ്ഡി എന്ന തീരദേശ ഗ്രാമത്തെത്തി. അവിടെ കടപ്പുറത്ത് ഉപ്പുണ്ടാക്കി ഗാന്ധിയും അനുയായികളും നിയമം ലംഘിച്ചു. അതോടൊപ്പം ഇന്ത്യയിൽ എങ്ങും 1000 കണക്കിന് ആളുകൾ പങ്കെടുത്ത നിയമലംഘന സമരങ്ങൾ അരങ്ങേറി. പലയിടങ്ങളിലും ലാത്തി ചാർജും വെടിവയ്പും ഉണ്ടായി. ലോകം മുഴുവനും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു അത്. ജാഥയെ തുടർന്ന് ദണ്ഡി കടപ്പുറത്ത് അദ്ദേഹം സത്യാഗ്രഹമിരുന്നു. 4 May ഗാന്ധിയെ സത്യാഗ്രഹ ക്യാമ്പിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലടിച്ചു. ഇന്ത്യ ഒട്ടാകെ പ്രതിഷേധം അലയടിച്ചു. 5 March ഇർവിൻ കരാർ അനുസരിച്ച് ഗാന്ധി നിയമ ലംഘന സമരം അവസാനിപ്പിച്ചു. ഇന്ത്യയ്ക്ക് അനുയോജ്യമായ ഭരണപരിഷ്കരണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ 2. വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി കോൺഗ്രസിൻ്റെ ഏക പ്രതിനിധിയായി തിരഞ്ഞെടുത്തത് ഗാന്ധിജിയാണ്. അദ്ദേഹം 1931 August 29 ലണ്ടനിലേക്ക് തിരിച്ചു. എന്നാൽ വട്ടമേശ സമ്മേളനം ഒരു പരാജയമായിരുന്നു. 1 September അത് നിർത്തിവെക്കപ്പെട്ടു. തിരിച്ച് നാട്ടിലെത്തിയ ഗാന്ധിജി സമര പ്രക്ഷോഭങ്ങൾ തുടർന്നു. താമസിയാതെ അദ്ദേഹം ജയിലിലായി. കോൺഗ്രസ് 2. നിയമലംഘന സമരം ആരംഭിച്ചു.
ക്വിറ്റ് ഇന്ത്യ സമരം 1942. ഇടക്കാല സർക്കാർ അനുവദിക്കുന്നില്ല എങ്കിൽ സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ 1940 March 18 ബീഹാറിലെ രാംഘട്ടിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനം തീരുമാനിക്കുകയും അതിൻ്റെ നേതൃത്വം ഗാന്ധിജി ഏൽപ്പിക്കുകയും ചെയ്തു. ഇന്ത്യക്കാരുടെ സമ്മതമില്ലാതെ ഇന്ത്യയെ 2nd World War പങ്കാളിയാക്കിയതിൽ പ്രതീകാത്മകമായി പ്രതിഷേധിക്കാൻ അദ്ദേഹം വ്യക്തമായി തീരുമാനിച്ചു. 1942 March സർ സ്റ്റഫോർഡ് ക്രിബ്സ് ഇന്ത്യയിലെത്തുകയും ഗാന്ധിജിയുമായി ചർച്ച നടത്തുകയും ചെയ്തു. അതേ തുടർന്ന് ഇന്ത്യക്ക് ഡൊമീനിയൻ പദവി വാഗ്ദാനം ചെയ്യപ്പെട്ടു. എന്നാൽ പൂർണ്ണ സ്വരാജനായിരുന്നു മിക്കവർക്കും വേണ്ടിയിരുന്നത്. തുടർന്ന് ഗാന്ധിജി ഏപ്രിലിൽ സർക്കാരിന് സമർപ്പിച്ച പ്രമേയം 1942 August 8 അഖിലേന്ത്യാ കോൺഗ്രസ് സമിതി നിരാകരിക്കുകയും ജവഹർലാൽ നെഹ്റു തയ്യാറാക്കിയ കരടനുസരിച്ച് ഓഗസ്റ്റ് പ്രമേയം എന്ന പേരിൽ സുപ്രസിദ്ധ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തു. സമര നേതൃത്വം ഏറ്റെടുത്ത ഗാന്ധിജിയുടെ ചരിത്രപ്രസ്ഥമായ പ്രസംഗമാണ് ഡൂ ഓർ ഡൈ. നമ്മളൊരു സാമ്രാജ്യത്തെ എതിർക്കുകയാണ്, ഒന്നുകിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളത്. ഈ തീരുമാനമനുസരിച്ച് പ്രക്ഷോഭം ആരംഭിക്കുന്നതിനെ തുടർന്ന് പലയിടങ്ങളിലും ജനങ്ങളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. August 9 ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് പൂനെയിലെ അഖാഖാൻ കൊട്ടാരത്തിൽ തടവിൽ പാർപ്പിച്ചു. തടവുകാരെ മോചിപ്പിക്കുകയും മർദ്ദന നയം അവസാനിപ്പിക്കുകയും ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഗാന്ധിജി തടവിൽ നിരാഹാരം ആരംഭിച്ചു. February 10 ആരംഭിച്ച ഉപവാസം March 3 നീണ്ടിട്ടും സർക്കാർ അനങ്ങിയില്ല. ഗാന്ധിജിയോടൊപ്പം തടവിലായിരുന്ന കസ്തൂർബ അവിടെ വെച്ച് 1944 February 22 അന്തരിച്ചു. എന്നാൽ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് May 6 മാത്രമാണ് ഗാന്ധിജിയെ മോചിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ജയിൽവാസമായിരുന്നു അത്. ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രതിസന്ധി പരിഹരിക്കുന്ന ഇന്നത്തെ വൈസ്രോയ് വേവൽ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ അനുമതിയോടെ പദ്ധതിയെ തുടർന്ന് തടവിൽ കഴിഞ്ഞിരുന്നവരെ 1945 മോചിപ്പിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഏതാണ്ട് സുതാര്യമായി തുടങ്ങിയിരുന്നു. എന്നാൽ മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം മുസ്ലിങ്ങൾക്കായി പാകിസ്ഥാൻ എന്ന പേരിൽ പ്രത്യേക രാഷ്ട്രം വേണമെന്ന് ഷഡിച്ചു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും സ്വതന്ത്ര ഭാരതത്തിൽ സമാധാനത്തോടെ സഹവസിക്കണമെന്ന് ആഗ്രഹിച്ച ഗാന്ധിജി ഭാരതത്തിൻ്റെ വിഭജനത്തെ എതിർത്തു. പുതിയ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ച ചെയ്യാൻ വൈസ്രോയ് സിംലയിൽ സർവകക്ഷി യോഗം വിളിച്ചുകൂട്ടിയപ്പോൾ നിരീക്ഷകനായി ഗാന്ധിജിയും പങ്കെടുത്തു. വിഭജനവാദത്തിൽ ഉറച്ച ജിന്നിയുടെ നിലപാട് കാരണം ചർച്ച പരാജയപ്പെട്ടതായി വൈസ്രോയ് പ്രഖ്യാപിച്ചു. ഇടക്കാല സർക്കാർ രൂപവത്കരണത്തിൽ ചേരേണ്ടതില്ല എന്ന് മുസ്ലിം ലീഗും ജിന്നിയും തീരുമാനിച്ചു. അവർ 1946 August 16 പ്രത്യക്ഷമായ സമരപരിപാടികൾ ആരംഭിച്ചു. കൊൽക്കത്തയിൽ സമരത്തിനിടെ 5000 പേർ കൊല്ലപ്പെട്ടു. 15000 പേർക്ക് പരിക്കേറ്റു. ജിന്ന പിന്നീട് തൽക്കാല സർക്കാരിലേക്ക് 4 നാമനിർദ്ദേശം ചെയ്തു. വർഗീയലകൾ അപ്പോഴേക്കും പടന്നു പിടിച്ചിരിക്കുന്നു. കിഴക്കൻ ബംഗാളിലെയും നോഖിയിലെയും തിയറയിലും ലഹളകൾ രൂക്ഷമായി. ഗാന്ധിജി ശാന്തി സന്ദേശവുമായി 41 നഗ്നബാധനായി സഞ്ചരിച്ചു. തുടർന്ന് ബീഹാറിലെത്തി. അവിടെയും അദ്ദേഹം ശാന്തി സന്ദേശം പ്രചരിപ്പിച്ചു. വിഭജനത്തോടെ ഇന്ത്യ 1947 August 15 സ്വതന്ത്രയായി. ഗാന്ധിജിയുടെ അവസാനകാലം. ഗാന്ധിജിയുടെ ജീവിതത്തിൻ്റെ അവസാനകാലം പൊതുവെ ദുഃഖഭരിതമായിരുന്നു. അദ്ദേഹം വെറുത്തിരുന്ന ഇന്ത്യ വിഭജനം അതിൻ്റെ പ്രധാന കാരണവുമായി. കസ്തൂർബായുടെ വിയോഗവും അദ്ദേഹത്തെ ദുഃഖിതനാക്കി. 1947 August 15 ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിച്ചപ്പോൾ ഗാന്ധിജി കൊൽക്കത്തയിൽ ഭാരത വിഭജനത്തിൽ ദുഃഖിതനായി കഴിഞ്ഞു. 1948 January 30 വെള്ളിയാഴ്ച വൈകുന്നേരം 5:17 ഡൽഹിയിൽ ബിർള മന്ദിരത്തിൽ ഒരു പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കവേ ഹിന്ദു മഹാസഭ പ്രവർത്തകനായ നാഥുറാം ഗോഡ്സെ എന്ന മതഭ്രാന്തൻ്റെ വെടിയേറ്റ് അദ്ദേഹം മരണമടഞ്ഞു. January 31 ഗാന്ധിജിയുടെ ഭൗതിക ശരീരം രാജ്ഘട്ടിൽ സംസ്കരിച്ചു. രാജ്യം മുഴുവൻ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ അനുശോചിച്ചു. നാഥുറാമിനെയും കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്ത് വിചാരണ ചെയ്തു. 1949 November 15 നാഥുറാം ഗോഡ്സെയും കുറ്റവാളികളെയും തൂക്കിലേറ്റി. രാഷ്ട്രപിതാവെന്ന് ഗാന്ധി ആദ്യമായി വിളിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസായിരുന്നു. ഇന്ത്യക്ക് യാഥാർത്ഥ്യമായി സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ഇന്ത്യ ജീവിക്കേണ്ടത് നഗരങ്ങളിലല്ല ഗ്രാമങ്ങളിലാണ്, കൊട്ടാരങ്ങളിലല്ല കുടിലുകളിലാണ് എന്ന് ഗാന്ധിജി വിശ്വസിച്ചിരുന്നു. ആത്മനിയന്ത്രണം ശീലിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ വിദ്യാഭ്യാസം നിഷ്പ്രയോജനമാണ്. നാം പഠിക്കുന്ന ശാസ്ത്രങ്ങൾ ആത്മനിയന്ത്രണത്തിന് സഹായിക്കുന്നില്ലെങ്കിൽ അവ എത്രമാത്രം മെച്ചമായാലും പ്രയോജനരഹിതമാണെന്ന് മഹാത്മജിയുടെ അഭിപ്രായം.
മഹത്തായ ആശയങ്ങൾ കൊണ്ടും ആശയങ്ങൾ സുപ്രഭാതത്തിൽ ദൃശ്യമാക്കിക്കൊണ്ടും ലോകത്തെ പ്രധാന നേതാക്കന്മാരിൽ അഗ്രഗണ്യനായി മാറിയ മഹാൻ മജിയുടെ ജീവിതം നാം ഓരോരുത്തർക്കും പ്രയോജനവും പ്രചോദനവുമാക്കിക്കൊണ്ട് ജീവിതത്തിൽ മുന്നേറുമ്പോൾ മാത്രമേ യഥാർത്ഥ ഇന്ത്യൻ പൗരനായി യഥാർത്ഥ ലോകത്തിന് മാതൃകയായി നമുക്ക് മാറുവാൻ സാധിക്കുകയുള്ളൂ. കേവലം വാക്കുകളുടെ വിസ്മയം കൊണ്ട് ലോകത്തെ അതിശയിപ്പിക്കുന്ന അമ്പരിപ്പിക്കുന്ന വാഗ്മികളായി മാറാതെ അക്ഷരങ്ങളായുന്ന ആയുധങ്ങൾ കൊണ്ട് വാക്കുകളാവുന്ന വലിയ ലോകം നെയ്തുകൊണ്ട് ആ വാക്കുകളുടെ അന്തരാർത്ഥം പ്രവൃത്തി ദൃശ്യമാക്കുന്ന യഥാർത്ഥ ഗാന്ധിയൻ മാർഗത്തിന് ഉടമകളാകുവാൻ നമുക്ക് ഏവർക്കും ഗാന്ധി ദിനാചരണത്തിലൂടെ സഹായകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു.